ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ യാത്ര പോകാൻ ആരും വരാറില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ആളുകൾ എത്തുന്നത്? അപ്പോൾ അതൊക്കെ അറിയാൻ ഞങ്ങളും ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ആ കാഴ്ചക്കപ്പുറം ഒരുപാട് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. കേരളത്തിലെ തന്നെ മുതലമട റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഈ ഒരു റെയിൽവേ സ്റ്റേഷന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഇവിടുത്തെ ബ്യൂട്ടിയാണ് കേട്ടോ. നല്ല ആലും ആലിൻ്റെ ഈ വള്ളികളും എല്ലാം താന്ന് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നീ താഴോട്ട് കിടക്കരുത് അമ്മൂട്ടി. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ ഏതെങ്കിലും? അത് പിന്നെ ഈ വള്ളി കാണുമ്പോഴേ എല്ലാവർക്കും പറയാൻ പറ്റും. അതായത് വെട്ടം സിനിമ ഷൂട്ട് ചെയ്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ്. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വേറെ അറിയില്ല. ആ വെട്ടം, മേഘം, കാലാപ്പാനി, കൃഷ്ണൻകുടിയിലൊരു പ്രണയകാലം, അങ്ങനെ ഒരുപാട് മലയാളം, തമിഴ്, കന്നഡ സിനിമകളിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സീനുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. പക്ഷേ അതൊക്കെ പഴമയുള്ളൊരു നൊസ്റ്റാൾജി തരുന്ന ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ സീനുകളാണ്. 2015 ഈ റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിതത്. പണിതപ്പോൾ ഈ നിൽക്കുന്ന ആൽമരം ഒന്നും മുറിക്കാതെ നടത്തിയ ആ ഒരു വികസനം ഇന്നും നമ്മളെപ്പോലുള്ള പുതിയ ഈ തലമുറയ്ക്ക് ഇവിടെ എത്തുമ്പോഴത്തേന് ആ പഴമ അല്ലെങ്കിൽ ആ നൊസ്റ്റാൾജി തരുന്ന ആ ഒരു ഓർമ്മയിലേക്ക് നമുക്ക് തിരിച്ചു പോകാനും ആസ്വദിക്കാനും സാധിക്കും. ഇതില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുള്ളതും കൊണ്ട് മാത്രമാണ് ആ പഴയ ഓർമ്മകൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ പഴയ സീനുകൾ കണ്ട് നമുക്ക് വീണ്ടും ഇവിടെ എത്താനും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ച ആസ്വദിക്കാനും ആളുകൾ ഇവിടെ എത്തുകയുള്ളൂ. ദാ ഇന്ന് കാണുന്ന ഈ സ്റ്റേഷനും ഈ സീനുമാണ് ഹൃദയം മൂവിക്കാത്തുള്ളത്. നമ്മളിന്ന് ഇവിടെ വന്നപ്പോഴത്തേനും ഭാഗ്യം കൊണ്ട് ഇവിടെ നിന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് നാളത്തേക്ക് മാറ്റി കേട്ടോ. അതല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോലും സാധിക്കില്ല. പണ്ടത്തെ ആ കാലം തൊട്ട് ഇവിടെ നടന്ന ഷൂട്ടിങ്ങുകൾ, ഇവിടെ വന്ന മാറ്റങ്ങൾ എല്ലാം കണ്ടുകൊണ്ട് ഒരു ചേച്ചി ഇന്നും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് സ്റ്റാഫൊന്നും ഇല്ല കേട്ടോ. ഒരു സ്റ്റേഷൻ മാസ്റ്ററും രണ്ടോ മൂന്നോ ജീവനക്കാരെ, അതിനകത്ത് ക്ലീനിങ് ആക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയാണ് ഇതെല്ലാം കണ്ടിട്ടുള്ളത്. ചേച്ചിയോട് നമുക്ക് ചോദിച്ചറിയാം കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കേരളത്തിലെ മറ്റെല്ലാ സ്റ്റേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കിളികളും വേറെ വേറെ സൗണ്ട് ഒന്നും ഇല്ല. കേരളത്തിലെ ഏറ്റവും ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോഴാണ് ഈ ഒരു പ്ലാറ്റ്ഫോമും ഈ ഒരു ഡെവലപ്മെൻറ്റ്സും ഒക്കെ വന്നത്. അതിന് മുന്നേ ഈ ഒരു മുതലമട റെയിൽവേ സ്റ്റേഷൻ, ഇതിൻ്റെ പണ്ടത്തെ ഓൾഡ് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതൊരു തറയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ട്രെയിനൊക്കെ നിർത്തിയിരുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയായിരുന്നു നിർത്തിയിടുന്നത്. ഇവിടെ രണ്ട് ട്രാക്കാണുള്ളത് ഈ ഒരു സൈഡിൽ, പിന്നെ അതേപോലെ തന്നെ ഇങ്ങേ സൈഡിലും ഒരു ട്രാക്കാണുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും നിന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും മരങ്ങളൊക്കെ സംരക്ഷിച്ച് ഇപ്പോഴും അതേപോലെ വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും അതുപോലെ തന്നെ സംരക്ഷിച്ച് പോകുന്ന ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പം ഇല്ല, അതൊന്നും പൊട്ടിപ്പോത്തൊന്നും ഇല്ല. അതുകൊണ്ടല്ലേ ദിലീപ് വലിഞ്ഞിനകത്ത് കയറിപ്പോയത്. അത് പൊട്ടിപ്പോത്തൊന്നും ഇല്ല. ഒന്ന് വലിഞ്ഞു നോക്കിക്കോ. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ നമുക്ക് ഇത്രയും എൻജോയ് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ആളിൻ്റെ വള്ളിയിലൊക്കെ ആടി ഇങ്ങനെ നടക്കാൻ പറ്റും. ഏഹ്, ഇങ്ങനെയൊക്കെ നമുക്ക് നടക്കാൻ സാധിക്കും, നമുക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ സാധിക്കും. എവിടെയും പറ്റത്തില്ല, കാരണം എല്ലായിടത്തും തിരക്കാണ്. ട്രെയിനൊക്കെ വരുന്നതൊരു ആൾക്കാരുടെ തിരക്കായിരിക്കും, ട്രെയിനിൻ്റെ സൗണ്ട് ആയിരിക്കും. യാത്ര ചെയ്യാൻ കൃപയ ധാന്തിയെ ഇതൊന്നും ഇവിടെയില്ല. ഇവിടെ എല്ലാം ശാന്തസുന്ദരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ. നമുക്കൊന്ന് ഉറങ്ങിയിട്ടും പോകാൻ, കാരണം ആലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ നമുക്കേ നല്ല പാങ്ങനെ കിടന്ന് നല്ല ഉറക്കവും കിട്ടും, നല്ല കാറ്റും ഉണ്ട്. സത്യം നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആലും ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു തണുപ്പും നല്ല കാറ്റും പക്ഷികളും പിന്നെ നല്ല പച്ചപ്പ് ഹരിതാപം അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കാം. ഇവിടെ ഏകദേശം ഒരു ട്രെയിൻ എങ്ങാണ്ട് സ്റ്റോപ്പ് ഉള്ളതെന്നായി നമ്മളിങ്ങനെ ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പം അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. ഏതൊക്കെ ട്രെയിൻ നിർത്തുന്നു എന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡോഗ്സ് ആണ് കേട്ടോ. അവർ എപ്പോഴും സന്നദ്ധമായിട്ട് ഇതുവഴി എല്ലാം കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്. വലിയ ഉപദ്രവമൊന്നും ഇല്ല. എങ്കിലും ഇതുവഴിയൊക്കെ വരുമ്പോഴത്തേന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും നല്ല വ്യൂ ഉള്ള, ഇത്രയും നല്ല കാഴ്ചയുള്ള, ഇങ്ങനെ ഒരു പഴമ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതിൽ ഞങ്ങൾ ഭയങ്കര സന്തുഷ്ടനാണ്. അതുപോലെ തന്നെ സിനിമയെ ഞാൻ എനിക്കൊരുപാട് ഇഷ്ടമാണ്. അപ്പോൾ സിനിമയൊക്കെ അഭിനയിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമാണ്. അപ്പം സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനൊക്കെ ഇങ്ങനെ നമ്മൾ വീണ്ടും വന്ന് കാണുമ്പോഴത്തേന് അത് നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ടാക്കും. നിനക്ക് നൊസ്റ്റാൾജി ഉണ്ടായിട്ടുണ്ടോ?
ഇവിടെ വന്നപ്പോഴത്തേന് എന്ത് കണ്ടപ്പോഴാണ് അമ്മൂട്ടി ഇവിടെ വന്നപ്പോഴത്തേന് എനിക്ക് നൊസ്റ്റാൾജിയ വന്നത്. ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേനും ഒരു പക്ഷേ നൊസ്റ്റാൾജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണല്ലോ, അപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ടായിരിക്കും. എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പാലക്കാട് ഗ്രാമം. നല്ല മനുഷ്യര്, എല്ലാവരും നല്ല എളിമയോട് സംസാരിച്ച് നമ്മുടെ കൂടെ നിന്ന് എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ വ്ളോഗിനൊക്കെ ഒരു മടിയും കൂടാതെ എല്ലാവരും സപ്പോർട്ടായിട്ട് നിന്നു. അത് ഫസ്റ്റ്. അപ്പോൾ പിന്നെ ഏറ്റവും പച്ചപ്പും പരിതാപവും നിറഞ്ഞ നെൽവയലുകൾ, അത് രണ്ടാമത്തെ കാര്യം. ശരിക്കും നമ്മൾ ഈ ഒരു മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ ആദ്യം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കാണും, ഈ കാട്ടിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോയി. പക്ഷേ അകത്തേക്ക് കയറിയപ്പോഴത്തേനാണ് ആ പഴയ നൊസ്റ്റാൾജി ഇപ്പോഴും ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ വല്ലാത്തൊരു ബ്യൂട്ടി തന്നെ നമുക്ക് സമ്മാനിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെയാണ് ആ ശരിക്കും നമ്മൾ ആ മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഫീല് ശരിക്കും കിട്ടുക കേട്ടോ നമ്മുടെ. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷന് അധികം ട്രെയിൻ ഇല്ല, അധികം ആളുകളൊന്നും വരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഇവിടെ ഉള്ള ഒരു ഗുണം എന്താന്ന് പറയാൻ പറ്റുമോ? നമ്മളാരും ശല്യപ്പെടുത്താനും കിടന്നുറങ്ങുന്ന മാത്രമല്ല, ഇതാ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കോ ഒരു മാലിന്യോ എന്തെങ്കിലും കാണുന്നുണ്ടോ? പ്ലാസ്റ്റിക് ഇല്ല, അതാണ് സംഭവം. പാക്ക ക്ലീൻ ക്ലിയർ ആയിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കത്തില്ലേ ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ഒരു അമ്മയെ കുറിച്ച്? ദാ ഇതാണ് അമ്മ. അമ്മയുടെ പേരെന്ന് പറയോ? അന്നമ്മ. അന്നമ്മ എന്നാണ് അമ്മയുടെ പേര്. അമ്മ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണ്. ഇനി നമുക്ക് അമ്മയോടും ചോദിച്ചു നോക്കാം, ഇവിടെ ഓരോ സിനിമകളും ഷൂട്ട് ചെയ്തപ്പോ അമ്മയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടന്നിരുന്നതെന്ന്. ആണോ അമ്മ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമ പേര് ഊർവശി. ഇപ്പൊ വന്ന സിനിമ ആദ്യം പടിയം, അത് അതിലാണ്, പഴയ സ്റ്റേഷനാണ്, പഴയ സ്റ്റേഷൻ അതില്. പിന്നെ ഒരു തെലുങ്ക് പടം വന്നിട്ടുണ്ട്, അതിന് പേരറിയില്ല. 15 ദിവസം ആ സിനിമ 15 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അത് വിജയ് സേതുപതി ഒരു ദിവസം ഇവിടെ ഷൂട്ടിങ് ട്രെയിനിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. കൊടും പിന്നെ അപ്പത്താവനത്തെ ഒരു സിനിമ, അത് ഒരു ദിവസം ഇവിടെ. പണ്ടത്തെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തപ്പോ അമ്മയുണ്ട്, വെട്ടം സിനിമ, വെട്ടം സിനിമയിലൊക്കെ ഉണ്ട് മോഹൻലാൽ. പിന്നെ ഇപ്പൊ മോഹൻലാലിന്റെ മകൻ വന്ന ഒരു ഷൂട്ടിംഗ്, ഹൃദയം സിനിമ, ഹൃദയം ഹൃദയം അതിലൊക്കെ ഉണ്ട് ഞങ്ങള്. പിന്നെ ഒരു അഭിനയിച്ചിട്ടുണ്ടോ ട്രെയിനിൽ? അതെയോ, ഷൂട്ടിംഗ്. അങ്ങനെ കുറേ ഇവിടുന്ന് ഇത് ഈ സ്റ്റേഷനില്ല, പഴയ സിനിമ വരുമ്പോ അപ്പൊ നീ നടന്ന വരികയുള്ളു. പഴയ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല, കല്ലാണ്, വെറും കല്ലാണ്. അതിലൊക്കെ പടിയ മനസ്സിലെ അതാണ് ആ ഒരു തടിയൊക്കെ ആയിരുന്നല്ലേ. ഷൂട്ടിങ് ഞങ്ങൾ വെറുതെ ഓടിക്കളിക്കും, ട്രെയിൻ അവിടെ നിന്ന് വരും. അപ്പൊ ട്രെയിൻ ഇവിടെ കൊണ്ട് നിർത്തിയിടും, അവര് നിർത്തിയിടും. പിന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നിട്ട് എനിക്ക് അപ്പഴേക്ക് അപകടം ഉണ്ടായി. ഇങ്ങനെ ഹൃദയത്തില് ഇങ്ങനെ ഇതെത്രയുള്ള ചെരുപ്പല്ലേ, ഇങ്ങനെ പഠിക്ക് താഴ്ത്ത. പിന്നെ അങ്ങനെ അതിന് കാറ് മുറിച്ച് ആശുപത്രി കൊണ്ടുപോയി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. കൊറേ സിനിമകളുണ്ട്, വിജയ് സേതുപതി, കൊറേ സിനിമകളുണ്ട് ഇവിടെ. അപ്പൊ അതിനകത്തൊക്കെ അമ്മയും അഭിനയിച്ചിട്ടുണ്ട്, അമ്മയും ഇതിനൊക്കെ സാക്ഷിയാണ്, എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സംഭവങ്ങളും ഒരുപാട് കഥകളും ഉണ്ട്, നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ. ഇവിടെ സിനിമ ഷൂട്ടൊക്കെ ചെയ്തപ്പോ തന്നെ എന്തൊക്കെ നടന്നു എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഒന്നെങ്കിൽ ഇവിടുത്തെ അടുത്തുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഞങ്ങൾ തപ്പിയപ്പോഴത്തേനാണ് അമ്മയെ കിട്ടിയത്. പിന്നെ അമ്മ അതേ കഥകളൊക്കെ പറഞ്ഞപ്പോഴത്തേനും നമുക്കും അവിടുത്തെ ഒരു ക്യൂരിയോസിറ്റി ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, പണ്ടൊട്ട് ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നതാണല്ലോ, അപ്പം അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ക്യൂരിയോസിറ്റി. അപ്പം ചോദിച്ചപ്പോഴത്തേനും എല്ലാം മനസ്സിലായി കേട്ടോ. നമ്മളിങ്ങനെ അവിടെ ഇവിടെ കണ്ടതും കേട്ടതുമായിട്ട് അറിവുകളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള കാഴ്ചകളുമാണ് നമ്മളിവിടെ പറഞ്ഞത്. പക്ഷേ അത് അനുഭവിച്ചറിഞ്ഞ ആൾക്കാർ പറയുമ്പോഴത്തേന് അതിന് ഫീലൊന്ന് വേറെ തന്നെയല്ലേ. പിന്നെ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ശാന്തസുന്ദരമായ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും നമുക്ക് റൂൾസ് ഈസ് റൂൾ അല്ലേ. നമ്മളതുകൊണ്ട് നമ്മൾ രണ്ട് ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദാ നെല്ലിയാമ്പതി മലനിരകളും ആ ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. മുതലമട റെയിൽവേ സ്റ്റേഷനിലെ ഒരു വ്യൂ പോയിന്റ് എന്ന് ഞാൻ പറയുകയാണ്. നല്ല കാറ്റും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ഇതാ വ്യൂ കണ്ട് ഇവിടെ നിൽക്കാം. അപ്പം ദാ ഇവിടെ വരുന്ന ഒരു ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേന് കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോഴത്തേന് അതെ ഇവിടെ സൂക്ഷിക്കുക. അതെ പിന്നെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, കാരണം ഇത്രയും ഗ്യാപ്പ് എന്തിനാ ഇവിടെ കൊടുത്തേക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല.
പക്ഷെ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ജസ്റ്റ് പറയാം. പക്ഷെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യൂ നമുക്ക് സൂപ്പറായിട്ട് കാണാൻ സാധിക്കും. കാരണം നെല്ലിയാമ്പതി മലനിരകളുടെ വ്യൂ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ നിരന്ന് കിടക്കുകയല്ലേ. പക്ഷെ കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഇവിടെ നിർത്തുമ്പോഴത്തേനും സൂക്ഷിക്കുക അല്ലേ. ഗ്യാപ്പുണ്ട്, നല്ല സ്പേസുണ്ട്, കുട്ടികൾക്കൊക്കെ അപകടപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലേ. ഇതാണ് മുതലമട പഴയ റെയിൽവേ സ്റ്റേഷന്റെ ഓഫീസ്. പിന്നെ അതുപോലെ ഈ കാണുന്നതാണ് മുതലമടയിലെ പുതിയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ആ അമ്മയുടെ പെറ്റാണ് കേട്ടോ ഇത്. വിളിച്ചപ്പോഴത്തേനും എല്ലാം വന്നല്ലോ. ഓ കൊഞ്ചോ കൊഞ്ചോ കൊഞ്ചോ. ഇത് കള്ളി, അത് വെള്ള. ഇതൊക്കെ അമ്മ തന്നെയാണ് പേരിട്ടേ. ഇത് ചെറുപ്പത്തിലേ ഇവിടെ ഉണ്ടായിരുന്ന. അപ്പൊ ഞാനതിനെ കളഞ്ഞില്ല, കൊണ്ടുവന്ന് കഞ്ഞിന്റെ വെള്ളം ഒഴിച്ച് 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 കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ വളർന്നതിന്റെയാണ്, അങ്ങനെ വളർന്നതിന്റെയാണ് അമ്മയോട് അത്ര സ്നേഹം. അപ്പം ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷനും ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളും. ശരിക്കും ഇവിടെ വരേണ്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ട് കുറച്ച് നേരം ഇരിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ സിനിമകൾ കണ്ടാലും നമുക്ക് ആ ഒരു സ്ഥലം ഏതാണെന്ന് പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലങ്ങൾ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇത്രയും അടിപൊളിയായിട്ട് വളരെ ശാന്തസുന്ദരമായിട്ടിരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നല്ല രസമായിരിക്കും നമുക്ക് ഇരുന്ന് സംസാരിക്കാനും കഥ പറയാനും ഒക്കെ. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാത്രമായിട്ട് വരിക എന്നുള്ളത് വലിയ കാര്യമൊന്നുമില്ല. അതായത് കൊല്ലങ്കോട് കറങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ചുകൂടെ ടൈം ഉണ്ടെങ്കിൽ മാത്രം വരാൻ പറ്റിയൊരു റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം. അപ്പം ഞാനും അമ്മും പിരിയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ.